എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വിഭവം ഒരു ഫിഷ് ടൊമാറ്റോ ചേർത്തുള്ള ഒരു കറിയാണിത്. കുടംപുളി ഒട്ടും ചേർക്കാതെ, വാളമ്പുളിയും ചേർക്കാതെ, ടൊമാറ്റോ മാത്രം ചേർത്തുണ്ടാക്കിയ ഒരു കറിയാണ് നിങ്ങൾക്കിന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഷെയർ, കമൻസ്, ലൈക്ക് എല്ലാം ഒന്ന് ചെയ്തു തരിക. നന്ദി. അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത ഫിഷ് കറി എങ്ങനെയാണ് വെച്ചതെന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ ഒരു അര കിലോ മോദം എടുത്തിട്ടുണ്ട്. എല്ലാം വെട്ടി കഴുകി വെട്ടി കിട്ടുന്നതാണ് കേട്ടോ, വെട്ടിയതല്ല, കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടൊമാറ്റോ, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ബാക്കിയെല്ലാം പൊടികളാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കും. തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, പച്ചമുളകും കീറിയെടുക്കാം. ബാക്കി നമ്മൾ ചട്ടി വെച്ചു. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീൻ കറിക്ക് എപ്പോഴും ചട്ടി തന്നെയാണ് നല്ലത്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ്. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കോട്ടെ. അപ്പം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ആ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 8-10 വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, അതായത് 1/2 കിലോ മീനാണ് കണക്ക്. ഇത് അങ്ങോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കറച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നവർ നമുക്കിരുന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ, ഈ പച്ചമുളകല്ല, ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 6 പച്ചമുളക് എരിവുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1. 2 കാരണം തക്കാളിയാണ് ചേർക്കുന്നത്, അതായത് ടൊമാറ്റോ. അതിനൊരു ചെറിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾ ചേർക്കണം. നമ്മളൊരു 6 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ട് അപ്പോൾ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഞാനൊരു 5 പഴുത്ത തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വാടി വരുന്നവർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ആ തക്കാളി, എന്താ പറയുന്നത്, എല്ലാം കൂടെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ, അല്ലെങ്കിൽ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് അതൊന്ന് ഉടഞ്ഞ് വരണം. അല്ലാതെ തക്കാളി ഇങ്ങനെ കിടക്കുന്നതൊരു ശരിയല്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉടഞ്ഞ് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെയും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരു ടീസ്പൂൺ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്ക്
വെയിറ്റ് ചെയ്യണം. നമ്മുടെ ആ തക്കാളി എല്ലാം നന്നായിട്ട് കൊണ്ട് നല്ല വഴന്ന എണ്ണയൊക്കെ തെളിഞ്ഞ് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി പോരെങ്കിൽ കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. തക്കാളി ആയതുകൊണ്ടാണ് ഇത്തിരി വാളംപുളി പിഴിഞ്ഞ് ചേർക്കാം, പക്ഷേ എനിക്ക് ഈ പുളി മതി, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അര കിലോ മീനല്ലേ, നമ്മൾ ഇത്രയും തക്കാളി എടുത്തില്ലേ. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുത്തത്. ഇതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അര കിലോ ഫിഷാണ്, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്താൽ മതി. നമുക്കത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അവിടെ കിടന്നൊന്ന് വെന്തോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഇടയ്ക്കെടുത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം. സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ എടുത്തു കഴിഞ്ഞാൽ ആ കഷ്ണം ഉടഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അടച്ച് കൊടുക്കാം വെന്തോട്ട ഇടയ്ക്ക്. ഇപ്പം നമ്മുടെ ഫിഷ് കറി ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് അല്ലേ. നമുക്ക് തുറന്നൊന്ന് നോക്കാം. ഇത് ഇടയ്ക്ക് എടുത്ത് ഇളക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഇടയ്ക്കൊന്ന് വട്ടത്തിലൊന്ന് കറക്കി കൊടുക്കണം. അപ്പം ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 മുറി തേങ്ങയുടെ, അതായത് ഒരു തേങ്ങയുടെ പകുതി പാലടിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ. അതിനെയും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ടൊമാറ്റോ ഒക്കെ അല്ലേ ചേർത്തത്. അപ്പോൾ ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കറി വരും. ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റിക്കോട്ടെ. അപ്പം നമുക്ക് ഒന്ന് നോക്കാം എന്തായിരുന്നു അല്ലേ. ഓ 20 മിനിറ്റ് കഴിഞ്ഞു. ആ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചട്ടിയിലിരുന്നൊന്ന് പറ്റി വരും, ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് പറ്റിക്കോളും. അപ്പം നമുക്ക് കൂട്ടാനായിട്ട് കറക്റ്റ് ആ ഒരു ഗ്രേവിയാകും. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 1/2 കിലോ ഇതുപോലെ ഫിഷ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ടൊമാറ്റോയും കൂടെ ഇട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഇത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.